ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷയുടെ സമാധാനവും സന്തോഷവും ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഡിസംബറിൽ നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കും. നമുക്കറിയാം ഏഴ് കൂദാശകളാണ് ഉള്ളത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ നമ്മൾ ഒരു കൂദാശ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഏതാണ്? നമ്മളെല്ലാവരും സ്വീകരിച്ച ഒരു കൂദാശയുണ്ട്, വിശുദ്ധ മാമോദീസ. ഈ ജ്ഞാനസ്നാനം എന്ന് നമ്മൾ പറയും, മാമോദീസ ബാപ്റ്റിസം. ഇത് നമ്മളെല്ലാവരും സ്വീകരിച്ച ഒരു കൂദാശയാണ് അല്ലേ? സ്വീകരിക്കാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ മാമോദീസ സ്വീകരിച്ച് നമുക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയില്ല. കാരണം എന്താണ്? നമ്മൾ അന്ന് വളരെ കുഞ്ഞു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊക്കെ ഏഴ് ദിവസം എട്ട് ദിവസം ആകുമ്പോഴാണ് മാമോദീസ തരിക. പിന്നെ അത് 28 ആയി, 56 ആയി, 90 ആയി. നിങ്ങൾ മിക്കവരും ഒരു 93 മാസത്തിനുള്ളിൽ മാമോദീസ സ്വീകരിച്ചവരായിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങൾ നീണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ നമ്മളെങ്ങനെയാ അറിയാം മാമോദീസ സ്വീകരിച്ചു എന്ന്? മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? വരദാനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ മാമോദീസ അറിയുന്നത്? നിങ്ങൾക്കത് നല്ല അനുഭവമുണ്ടോ? നമ്മുടെ ഒപ്പം പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് അനുഭവമുണ്ടോ? അങ്ങനെ അനുഭവിച്ചിട്ടാണോ? ചിലർക്ക് അങ്ങനെ ഉണ്ടാവാം. പക്ഷെ പൊതുവെ നമ്മളെങ്ങനെയാണ് നമുക്ക് മാമോദീസ ലഭിച്ചു എന്ന് മനസ്സിലാവും? നമ്മുടെ അപ്പനും അമ്മയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ നിൻ്റെ മാമോദീസൻ്റെ ദിവസമായിരുന്നു, നിൻ്റെ മാമോദീസ പേര് ഇതാണ്, വിളിപ്പേര് ഇതാണ്, നിന്നെ അച്ഛനായിരുന്നു, അന്ന് നിന്നെ ആളുകൾ വന്നിരുന്നു, അന്ന് ചിക്കൻ ബിരിയാണിയാണ് കൊടുത്തത്, ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ചെറിയ കുട്ടിയായിട്ട് തലതൊട്ടപ്പനും തലോട്ടമ്മയുടെയൊക്കെ കയ്യിലിരിക്കുന്നതും അച്ഛനിങ്ങനെ ആ മാമോദീസ കർമ്മം നടത്തുന്നതും ആ ഫോട്ടോസ് കണ്ടിട്ട് നമുക്കറിയാം നമ്മുടെ മാമോദീസ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ നമ്മൾ ചില ടോയ്സൊക്കെ കാണുമ്പോൾ നമ്മുടെ അപ്പനമ്മയും പറയും, നിങ്ങൾക്ക് എൻ്റെ ബാപ്റ്റിസത്തിന് ഇന്ന അങ്കിള് തന്നതാണ്, ആൻറ്റി തന്നതാണ്, അവിടെ ഈ മോതിരം, ഈ വള, ഈ വാച്ച്, എന്താണ് കൈച്ചെയിനൊക്കെ ആര് തന്നതാണ്, നിന്ന ആൾ ഗിഫ്റ്റ് തന്നതാണെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഈ ഓർമ്മ നമുക്കുള്ളൂ മാമോദീസയെക്കുറിച്ച്. നമ്മൾ മറ്റുള്ളവർക്ക് മാമോദീസ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്കറിയില്ല മാമോദീസ നടന്നതിനെ കുറിച്ച്, നമുക്ക് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല, ചിലർക്ക് സാധിക്കുന്നുണ്ടാവാം. അപ്പോൾ നമുക്കത് നമുക്കൊരു ഉറപ്പ്, ശരിക്ക് പറഞ്ഞ ഉറപ്പില്ല, പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ നമുക്ക് മാമോദീസ സ്വീകരിച്ചു എന്നുള്ളത്. ആ സമയം ഇനി നമ്മൾ സ്വീകരിക്കാൻ കൂദാശ സ്വീകരിക്കാൻ പോകുന്നത് ഏതാണ്? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോവാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ ആദ്യ കുർബാന സ്വീകരണം. കൂദാശയുള്ള കൂദാശ എന്നാണ് വിശുദ്ധ കുർബാനയ്ക്ക് പറയുക നമ്മൾ പൊതുവെ. അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സേക്രമെൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നമുക്കറിയാം അതിനു മുമ്പ് മറ്റൊരു കൂദാശ നമ്മൾ സ്വീകരിക്കണം, വിശുദ്ധ കുമ്പസാരം അഥവാ അനുരഞ്ജന കൂദാശ സ്വീകരിക്കണം. അപ്പോൾ ഈ രണ്ടിനും നിങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പാഠങ്ങളിൽ. ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ രണ്ട് കൂദാശകൾക്കൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കൂദാശ കൂടി തീർത്തും ഇതിനോടൊപ്പം തന്നെ മൂല്യമുള്ള മറ്റൊരു കൂദാശയാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം, എന്താണ്? തൈലാഭിഷേകം അഥവാ എന്താ പറയുക, സ്ഥൈര്യലേപനം. സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകം എന്ന് പറയുന്ന ഒരു കൂദാശ കൂടി നമ്മൾ ഡിസംബറിൽ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് കൂദാശകൾ അന്ന് നമ്മൾ സ്വീകരിക്കും ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ തൈലാഭിഷേകം, എന്താണ് ഈ സ്ഥൈര്യലേപനം? ഇത് പ്രവേശക കൂദാശകളിൽ പെട്ടതാണ് ഈ തൈലാഭിഷേകം. മൂന്ന് പ്രവേശക കൂദാശകളാണ് ഉള്ളത്. ഒന്ന് മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന. പിന്നെ മറ്റ് കൂദാശകൾ, സൗഖ്യദായ കൂദാശകളുണ്ട്, മറ്റ് അങ്ങനെയുള്ള കൂദാശകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലെ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തൈലാഭിഷേകത്തെക്കുറിച്ചാണ്. എന്താണ് തൈലാഭിഷേകം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ മാമോദീസയിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് നമ്മൾ കേട്ടറിവേ നമുക്കുള്ളൂ. നമ്മൾ അനുഭവിച്ചിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോ ദാനങ്ങളോ ഫലങ്ങളോ ഒന്നും നമ്മൾ മിക്കവരും അനുഭവിച്ചിട്ടില്ല. ചിലർക്കൊക്കെ ചിലപ്പോൾ സാഹചര്യങ്ങളിൽ ദൈവം പ്രത്യേക അനുഭവം കൊടുത്തിട്ടുണ്ടാവും, ധ്യാനത്തിൽ കൂടിയിട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ടായിരിക്കാം പ്രാർത്ഥന കൊണ്ടൊക്കെ, മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ. പക്ഷെ മിക്കവർക്കും ഇതൊന്നും നമുക്ക് അറിയില്ല, കേട്ടറിവുള്ളൂ. അപ്പോൾ നമുക്കൊരു ഉറപ്പ് വേണ്ടേ, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, അതിന് തിരുസഭ ഒരുക്കിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ കൂദാശ. ആദ്യകാലങ്ങളിലൊക്കെ ഈ വിശുദ്ധ കുർബാനയ്ക്കൊപ്പം സ്ഥൈര്യലേപനം തരാറില്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ സ്ഥൈര്യലേപനം തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അന്ന് മെത്രാൻ വരുമ്പോഴൊക്കെയാണ്, പിതാവ് വരുന്ന ദിവസം നോക്കി ഇത്തിരി മുതിർന്നിട്ട് കുറേ പ്രായമായതിന് ശേഷമൊക്കെയാണ്, 10-15 വയസ്സായിട്ടൊക്കെയാണ് ജോസഫ് കുട്ടോളം പിതാവിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. വലിയ ഒരുക്കത്തിലൊന്നുമല്ല, കാരണം അന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് മെത്രാൻ വരുമ്പോഴൊക്കെയാണ് സ്ഥൈര്യലേപനം നമുക്ക് തരിക. ഇന്ന് നമുക്ക് അച്ഛന്മാർക്ക് ഇത് പരികർമ്മം ചെയ്യാനുള്ള ഒരു അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സ്ഥൈര്യലേപനവും നമ്മൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കൂദാശ? തൈലാഭിഷേകം എന്നാണ് പറയുന്നത്, തൈലം കൊണ്ടുള്ള അഭിഷേകം. ക്രിസ്മേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുക. ഗ്രീക്കിൽ ക്രിസ്മ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യുക എന്നർത്ഥം, ക്രിസ്മ.
ക്രിസ്മ അഭിഷേകം ചെയ്യുക, അതാണ് ക്രിസ്മേഷൻ. എന്താ അഭിഷേകം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അനോയിന്റിങ്, അല്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താണ് തൈലാഭിഷേകം എന്ന് പറഞ്ഞാൽ തൈലം, മൂറോൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ തൈലം എന്നാണ് അർത്ഥം. മൂറോൻ എന്ന് പറയുന്ന തൈലം കൊണ്ട് ഇതിന് രണ്ട് ചടങ്ങുകളാണ് നമുക്ക് ഈ ശുശ്രൂഷ ഈ കൂദാശ സ്വീകരിക്കുമ്പോഴുള്ളത്. ഒന്നാമതായിട്ട് നമ്മുടെ വൈദികൻ, ബഹുമാനപ്പെട്ട വൈദികൻ, കാർമ്മികനായിട്ടുള്ള വൈദികൻ നമ്മൾ തലയിൽ കൈകൾ വെച്ച് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങിവനോണ്ടി പ്രാർത്ഥിക്കും. പിന്നെ മൂറോൺ എന്ന് പറയുന്ന തൈലമെടുത്ത് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ പൂശും, ലേപനം ചെയ്യും. ലേപനം ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ പൂശുക, പുരട്ടുക, അതാണ് തൈല ലേപനം. അപ്പോൾ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞെന്ന് മാത്രം. തൈലാഭിഷേകം എന്ന് പറയാൻ കാരണം ഈ തൈലം കൊണ്ടുള്ള അഭിഷേകം, ക്രിസ്മേഷൻ, അഭിഷേകം ചെയ്യുക. അതിൻ്റെ മറ്റൊരു വാക്ക് തൈല ലേപനം. എന്താണ് സ്ഥൈ? അപ്പോൾ ലേപനം നമ്മൾ കണ്ടു ഇങ്ങനെ പൂശുന്നതിനെയാണ് തൈര ലേപനം ചെയ്യുക. അപ്പോൾ സ്ഥൈര്യം എന്ന് വെച്ചാൽ എന്താണ്? ഈ ലേപനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് സ്ഥൈര്യം, ഒരു ഉറപ്പാണ്. എന്തുറപ്പാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പരിശുദ്ധ മാമോദിസായാൽ പരിശുദ്ധാത്മ ലഭിച്ചു നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കത് നേരിട്ടറിയില്ല. അപ്പോൾ നമുക്കൊരു ഉറപ്പ് വേണ്ട പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നുള്ളത്. അത് നമുക്ക് ഈ കുദാശിലൂടെയാണ് നമുക്ക് നല്ല ഒരുക്കത്തോടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കുദാശിലൂടെ നമുക്ക് ലഭിക്കും ഒരു ഉറപ്പ്, സ്ഥൈര്യം. നമുക്ക് കൺഫർമേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക സ്ഥൈര്യ ലേപനത്തിന്. ഇത് സാധാരണ ലത്തീൻ രീതിയിൽ ഇപ്പോഴും സ്ഥൈര്യ ലേപനം എന്നാണ് ഞാൻ പറയുക. നമ്മൾ പറയും ഓറിയൻ്റൽ, കിഴക്കൻ സഭകളിൽ പെട്ടൊരു സഭയാണ് നമ്മുടെ റീത്ത്, ശ്രീമലബാർ റീത്ത്. നമ്മൾ അതിന് എന്താ പറയുക തൈലാഭിഷേകം എന്നാണ് പറയുക. ഇടക്കാലത്ത് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മളും സ്ഥൈര്യലേപനം എന്ന് പറഞ്ഞിരുന്നു, രണ്ടും ഒരേ അർത്ഥം തന്നെ, നമ്മളിപ്പോൾ ജ്ഞാനസ്നാനം മാമോദിസ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ കുദാശിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിത് ബ്രീഫായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, ഈ പുരോഹിതനായ ബഹുമാനുടെ പുരോഹിതനായ പുരോഹിതൻ്റെ കാർമ്മികനായ പുരോഹിതൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിലൂടെയും ഈ മൂറോൻ എന്ന് പറയുന്ന ഈ തൈലത്തിൻ്റെ ആ അഭിഷേകത്തിലൂടെയും ആ പൂശുന്നതിലൂടെയും നമുക്ക് എന്താ ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിന് സാന്നിധ്യത്തെക്കുറിച്ചുള്ളൊരു ഉറപ്പ്, ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണ്. കൺഫർമേഷൻ നമുക്ക് ടിക്കറ്റ് കൺഫേം ആയോ എന്നൊക്കെ നമ്മൾ ചോദിക്കും, അല്ലെ സീറ്റ് കൺഫേം ആയോ കോളേജിൽ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഉറപ്പാണ്. അപ്പം ഇത് നമ്മൾ നന്നായി ഒരുങ്ങി പങ്കെടുത്തു കഴിഞ്ഞാൽ, ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവിന് തമ്മിലുള്ള സാന്നിധ്യം നമുക്ക് ഉറപ്പായി, ഒരു കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇതിലൂടെ തരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ മൂന്നാം പാഠത്തിലൊക്കെ പഠിച്ചു, അല്ലേ? ഈ കൂദാശ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് ലഭിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ലഭിക്കും, അല്ലേ? വരങ്ങളും ദാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആദ്യം പറയേണ്ട കാര്യം, നിങ്ങൾക്കറിയാം വരങ്ങൾ എന്തൊക്കെയാണ്. നമുക്കറിയാം എന്താണ് രോഗശാന്തി വരം, അത്ഭുതങ്ങൾ ചെയ്യാനുള്ള വരം, ഭാഷാവരം, അല്ലേ? അങ്ങനെ ഒരു പ്രവചന വരം, അങ്ങനെ വരങ്ങളുണ്ട്. ദാനങ്ങൾ നമുക്കറിയാം, ആത്മധൈര്യം, അങ്ങനെയുള്ള ദാനങ്ങൾ ഇതെല്ലാം നമുക്ക് ലഭിക്കും. ഇതോടൊപ്പം മൂന്നാമതായിട്ടൊരു കാര്യം കൂടി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. എന്താണ് ഫലങ്ങൾ? ഫ്രൂട്ട്സ് ഓഫ് ഹോളി സ്പിരിറ്റ്. അത് നമുക്ക് നിശ്ചയമായും ലഭിക്കേണ്ട ഒരു കാര്യമാണ്. വരങ്ങൾ ദാനങ്ങൾ ദൈവം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സമയത്തെ കൊടുക്കുക, നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പൗലോസ്ലിയ പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കണം തീക്ഷ്ണമായിട്ട് എനിക്ക് വരം വേണമെന്ന്. പക്ഷേ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, കാരണം അത് ആയുധങ്ങളാണ്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആയുധങ്ങൾ. പക്വതയോടെ പെരുമാറാൻ അറിയുന്ന ആൾക്കത് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ AK-47 തോക്ക് തന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്കത് ഉപയോഗിക്കാൻ അറിയുമോ? ഇല്ല, എനിക്കും അറിയില്ല. ഒരു വാള് തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് വാൾപ്പയറ്റ് പഠിച്ച ആൾക്ക് വാൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ വരദാനങ്ങൾ പക്വത ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അയാൾ അതെന്ത് ചെയ്യും? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നിത്യജീവൻ നഷ്ടപ്പെടും. അപ്പോൾ ഇത് സഭയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും മാത്രം നിസ്വാർത്ഥമായി ഉപയോഗിക്കുന്ന ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിലാണ് വരങ്ങളും ദാനങ്ങളൊക്കെ തരുള്ളൂ. പ്രത്യേകിച്ച് വരങ്ങൾ, ദാനങ്ങൾ ആത്മധൈര്യമൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കിട്ടും, പക്ഷേ വരങ്ങൾ ദൈവത്തിന് ഇഷ്ടമെങ്കിലേ തരുള്ളൂ. അതേസമയം ഫലങ്ങൾ അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിച്ചാൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്കറിയാം, അല്ലേ? എന്തൊക്കെയാണ്? സ്നേഹം, സമാധാനം, നന്മ, ദയ, ആനന്ദം, ക്ഷമ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അല്ലേ? ഒന്നും പറയാം, സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതൊരു ക്രിസ്ത്യാനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വേണം. ഉദാഹരണത്തിന്, നമുക്ക് എല്ലാവർക്കും എന്താ ഇഷ്ടം? അപ്പനും അമ്മയും പറയണതൊക്കെ കേട്ടനുസരിച്ച് ജീവിക്കണം നമുക്ക് ആഗ്രഹം, അല്ലേ? അവരെ ചീത്ത കേൾക്കാനോ അവരെ ധിക്കരിക്കണമെന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. നമ്മളെപ്പോഴും വിചാരിക്കും ഇനി നമ്മൾ എന്നും അനുസരിക്കും. പക്ഷേ ഒരു പ്രത്യേക കാര്യം പറയുമ്പോൾ, അല്ലേ, നമ്മളോട് ആ TV ഓഫാക്ക്, മൊബൈൽ ഓഫാക്ക്, കളി നിർത്ത്, പ്രാർത്ഥിക്കാൻ വാ, പള്ളിയിൽ പോവുക, പഠിക്ക്, കാറ്റസം പഠിക്ക്, ഉറങ്ങാൻ കിടക്ക്, ഭക്ഷണം കഴിക്കുന്നത് പറയും, നമുക്ക് ആ നേരത്തെ പലപ്പോഴും അനുസരിക്കാൻ സാധിക്കാറില്ല. കാരണം എന്താണ്? നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കുന്നില്ല. അനുസരണം ഏറ്റവും വലിയ നന്മയാണത്, കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. അസമയം അനുസരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഫലങ്ങളിൽപ്പെട്ട നന്മയിൽപ്പെട്ടതാണ്.
കാരണം പരിശുദ്ധ പിതാവ് ഒരു ചാക്രയിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാ നന്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അനുസരണമാണ്. ഒബീഡിയൻസ് ഈസ് ദ റൂട്ട് ഓഫ് എവരി വെർച്യു എന്നാണ് പറയുന്നത്. അപ്പുറത്ത് പറയുന്നത് ഡിസ്ഒബീഡിയൻസ് ഈസ് ദ റൂട്ട് ഓഫ് എവരി ഈവിൾ. എല്ലാ തിന്മയുടെയും അടിസ്ഥാനം എന്താണ്? ആദത്തിൻ്റെയും അവയുടെയും ആ പാപം, അനുസരണക്കേടാണ്. എല്ലാ നന്മയുടെ അടിസ്ഥാനം എന്താണ്? യേശുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ അനുസരണമാണ്. അപ്പോൾ ഈ അനുസരണം എന്ന് പറഞ്ഞാൽ വലിയൊരു നന്മയാണ്. അത് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, നമ്മൾ ആ ഫലമില്ല. അതുപോലെ നമുക്കറിയാം പള്ളിയിൽ അച്ഛൻ്റെ ചീത്ത കേൾക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല അല്ലേ. മോനവിടെ വൈദികൻ കുർബാന അർപ്പിക്കുമ്പോൾ മിണ്ടാതിരിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പുറത്തെ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു നമ്മളെ തോണ്ടി എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നമ്മളും അറിയാണ്ട് അങ്ങ് അങ്ങോട്ട് ഇടിച്ചു ഇങ്ങോട്ട് ഇടിച്ചു. അതെന്താ കാരണം? നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ആത്മസംയമനമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഫലങ്ങളിലൊന്നാണ് ആത്മസംയമനം. അത് നമുക്കില്ല, അത് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ ഈ നമ്മൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുന്ന പോലെ, അതുപോലെ കുംഭസാരത്തിന് ഒരുങ്ങുന്ന പോലെ, വിശുദ്ധ കുംഭസാരത്തിന് ഒരുങ്ങുന്ന പോലെ തന്നെ ഈ കൂദാശയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫലങ്ങൾ കൊണ്ട് നിറയും. പിന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. ഒരു ക്രിസ്ത്യാനി ഫലങ്ങളുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാവുള്ളൂ. വരങ്ങൾ ദാനങ്ങൾ ഞാൻ പറഞ്ഞു ദൈവം തരുമ്പോൾ മേടിക്കാം, അത്രയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാമെന്നേ ഉള്ളൂ. ഫലങ്ങളില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുമില്ല, പരിശ്രമിച്ചിട്ടില്ല, കർത്താവിന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കുദാശിലൂടെ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമുക്കിപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാനുള്ളൊരു ഭാഗമുണ്ട്. ഏതാണ്? ഒരു ബൈബിൾ ഭാഗം അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടു. ഏതാണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:1-4 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ എന്താ കാണുന്നത്? കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാമ്മയും സ്ലിയന്മാരും കൂടി സിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായി? 10-ാം ദിവസം പെന്തക്കോസ്താ ദിവസം എന്തുണ്ടായി? പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അവരിലേക്ക് ഇറങ്ങി വന്നു. അത് വന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവർക്ക് അവർ ശക്തി പ്രാപിച്ചു, ധൈര്യം ഉണ്ടായെന്ന് പറയുന്നത്. അവിടെ അടുത്ത സെൻറ്റൻസിൽ 3-ാമത്തെ 4-ാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞ് പത്രോസ് ലീഗ എന്തുണ്ടായി? പോയിട്ട് പുറത്ത് പോയി അവിടെ നിന്നിരുന്ന ആൾക്കാരോട് കർത്താവിനെ കുറിച്ച് പ്രസംഗിച്ചു. നമുക്കറിയാം പത്രോസ് ലീഗ മുൻപ് പിലാത്തോസ് അനമ്മയുടെ ഭാഗത്ത് വെച്ചിട്ട് എന്തുണ്ടായതാണ്? കർത്താവിന് 3 പ്രാവശ്യം തള്ളി പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കർത്താവിനെ അറിയാവുന്ന ശിഷ്യനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചീത്ത പറയും, തെറി പറയും, അടിച്ച് പുറത്താക്കും, ഇടിക്കും, കുരിശിൽ തറയ്ക്കുന്നൊക്കെ പേടിച്ചിട്ട് എനിക്കറിയില്ല എന്ന് 3 പ്രാവശ്യം പറഞ്ഞ ആളാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ധൈര്യസമേത അവരോട് പറയാണ്, നിങ്ങൾ കൊന്ന കർത്താവ് ദൈവപുത്രനായിരുന്നു, ദൈവത്തിന് മാത്രം രക്ഷ തരാൻ പറ്റുമെന്നാണ് അങ്ങോട്ട് പറയാണ്. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? 3000 പേര് അന്ന് തന്നെ ക്രിസ്ത്യാനികളായി. എത്ര പേര്? 3000 പേര്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ ഈ പത്രോസ് ലീഗ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ എന്തുണ്ടായി? 3000 പേര് അന്ന് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. അപ്പോൾ നമുക്കറിയാം പൗലോസ് ലീഗ അല്ല പത്രോസ് ലീഗ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പത്രോസ് ലീഗ ആ ധൈര്യം കിട്ടിയത് എവിടെ നിന്നാണ്? ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൽ നിന്നാണ്. മറ്റ് സ്ലീഹന്മാരൊക്കെ അങ്ങനെ ധൈര്യമായിട്ട് ധീരതയോടുകൂടി ദൈവത്തെ കർത്താവിനെ പ്രഘോഷിച്ചവരാണ്. പക്ഷെ തോമസ് ലീഗ നമുക്കറിയാം ഇത്ര ദൂരികൾ ഇന്ത്യയിൽ വന്നു, അവസാനം കുന്തം കൊണ്ട് കുത്തപ്പെട്ട് മൈലാപ്പുരിൽ വെച്ച് മരിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിലാണ് നമുക്കറിയാം മിസ്റ്റർ റാണി മരിയ, ഫാദർ ക്രിസ്തുദാസ് ഇവരൊക്കെ ഈ കർത്താവിന് വേണ്ടിയും ജീവിതം കൊടുത്തവരാണ്. അതിനുള്ള ധൈര്യം ഇവിടെ നിന്ന് കിട്ടിയത് അവർക്ക്? ഈ പരിശുദ്ധാത്മാവാണ് ആ ധൈര്യം കൊടുക്കുന്നത്. അല്ലെങ്കിലോ ഇപ്പം നമ്മൾ കർത്താവിനെ ഏറ്റുപറയണമെങ്കിൽ നമുക്ക് ധൈര്യമാണ്. നമ്മുടെ ക്ലാസ്സിൽ മറ്റ് മതസ്ഥരുടെ മുമ്പിൽ നമ്മൾ ക്രിസ്ത്യാനിയാണ്, ഞാൻ എന്നും പള്ളിയെ പോകുന്നുണ്ട്, എനിക്ക് കാറ്റിസം വളരെ വേണ്ടപ്പെട്ടതാണെന്ന് പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ടോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാനും പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും, തള്ളിപ്പറയുന്നവനെ തള്ളിപ്പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റുപറയുന്ന ആത്മധൈര്യം കിട്ടണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ നിറവ്, നമുക്ക് ആത്മധൈര്യം എന്നുള്ള ആ ദാനം നമുക്ക് ലഭിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി തീക്ഷണമായി ഇന്ന് മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ഇതെല്ലാം ലഭിക്കാനും നല്ലൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനും പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ. 31 തൈലാഭിഷേകത്തെക്കുറിച്ച് അല്ലേ, ആത്മാവിലുള്ള അഭിഷേകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുദാശ നമ്മുടെ ആത്മാവിൽ അല്ലെ മായാത്ത മുദ്ര പതിക്കുന്ന പറയും. നമുക്കറിയാം ചില കുദാശകൾ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. മാമോദീസ, തൈലാഭിഷേകം ഇതെല്ലാം നമുക്ക് ഒരു പ്രാവശ്യം ജീവിതത്തിൽ സ്വീകരിക്കാൻ അനുവാദമുള്ളൂ. കാരണം അതുപോലെ തിരുപ്പട്ടം അച്ഛനായവരും എല്ലാം ഒരു പ്രാവശ്യം മാത്രമേ പറ്റുള്ളൂ. അത് നമ്മുടെ ആത്മാവിൽ മായ ഒരിക്കലും മായാത്ത മുദ്ര പതിക്കുന്നതാണ് ആത്മാവിലുള്ള അഭിഷേകം. മായാത്ത മുദ്ര പതിക്കുന്ന ഒരു കുദാശിയാണ് തൈലാഭിഷേകം. അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറയുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഏതാണ്? നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ കണ്ട കാര്യമാണ് പറയുന്നത്. തീനാവുകളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും മേൽ വന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാർക്ക് പുതിയ ധൈര്യവും ശക്തിയും ലഭിച്ചു. അപ്പോൾ 2 കാര്യങ്ങൾ കിട്ടി, ധൈര്യം, ശക്തി. സപത്രോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ സ്ലീയന്മാർക്കും ഇതൊക്കെ ലഭിച്ചു, ആ ധൈര്യവും ശക്തിയും. അവരെ എന്തിനു നമ്മൾ പറഞ്ഞു തോമസ് ലീഗ പോലുള്ളവർക്ക് എന്ത് കിട്ടി?
രക്തസാക്ഷിത്വം യേശുവിനോട് മരിക്കാൻ വരെയുള്ള ധൈര്യം അവർക്ക് ലഭിച്ചു അല്ലേ. ഇത് ലഭിക്കണം നമുക്ക്. നമ്മൾ ചിലപ്പോൾ ആരോഗ്യ കുർബാനയ്ക്ക് പോകാമെന്ന് വെച്ചിട്ട് എണീറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഉറക്കം വരും, അയ്യോ എനിക്കിന്ന് വയ്യ, മഴ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അല്ലേ കുർബാനയ്ക്ക് വരാതൊക്കെ ഇരുന്നിട്ട് ഇല്ലേ, ചെറിയ പനി തോന്നി, തലവേദന തോന്നി. ഇത് നമുക്ക് വരാതിരിക്കാൻ എന്താണ് നമുക്ക് ഏറ്റവും വഴി? പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് തേടണം. ആ മാനുഷികമായ പരിമിതികൾ അല്ലേ, അവരും മനുഷ്യരായിരുന്നു. ഞാൻ പറഞ്ഞു പത്രസ്ലിക പലപ്പോഴും ആദ്യകാലങ്ങളിൽ ഭയമൊക്കെ ഉണ്ടായിരുന്നു, അത് മറികടക്കാനുള്ള ധൈര്യം കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടിയാണ്. നമുക്കറിയാം കർത്താവ് തന്നെ, നമുക്കറിയാം 30 വയസ്സ് വരെ പരസ്യ ജീവിതം ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശ്വാസപിതാവിനും അറിയായിരുന്നു ദൈവപുത്രനാണെന്ന്. അത് ഗബ്രിയേൽ മാലാഖ ആദ്യമേ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ജനിച്ച ആളാണ് കർത്താവ്. എന്നിട്ട് പോലും ആ പരസ്യ ജീവിതത്തിന് മുമ്പ് യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു അല്ലേ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ മേലെ ഇറങ്ങി വന്നത്. എനിക്ക് തോന്നുന്നു അതൊരു ജ്ഞാന സ്നാനം മാത്രമല്ല, അവിടെ ഒരു കൺഫർമേഷനും നടന്നിട്ടുണ്ട്, സ്ഥൈര്യലാപനവും നടന്നിട്ടുണ്ട്. കാരണം അതിനുശേഷമാണ് പരിശുദ്ധ കർത്താവ് പരസ്യമായിട്ട് ദേവരായത്തെക്കുറിച്ച് പ്രസംഗിക്കാനും മലയാളങ്ങളും അത്ഭുതങ്ങളും നടത്താനുമായിട്ട് തുടങ്ങിയത്. അപ്പം നമുക്കറിയാം അത് അത്രയും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് വന്ന ദൈവം തന്നെയായ യേശു മനുഷ്യനായിരുന്നപ്പോൾ പരസ്യ ജീവിതവും അടയാളങ്ങളും അത്ഭുതങ്ങളും തുടങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പ്രാവിൻ്റെ രൂപത്തിൽ ആഗതനായതിനു ശേഷമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട് കർത്താവ് മരണത്തിന് മുമ്പ് അല്ലേ എന്താ പറഞ്ഞിട്ടുള്ളത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:26 യോഹന്നാൻ എഴുതിയ മത്തായിയുടെ സുവിശേഷം 14:26 എന്താ പറയുന്നത്? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. എല്ലാം പഠിപ്പിക്കുന്ന ആളാണ് ആര്? പരിശുദ്ധാത്മാവ്. കർത്താവ് നമ്മളോട് കർത്താവ് പഠിപ്പിച്ചതെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുക, എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കും, റിമൈൻഡ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് മേലെ അപ്പസ്തോലന്മാർ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കും എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും അഭിഷേകമൊക്കെ ലഭിച്ചു. അപ്പം അതാണ് നമ്മളിന്ന് സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ അടുത്ത ഇതിലൊരു പോയിന്റ് നമ്മൾ പുസ്തകത്തിലേക്ക് പോവാണ്. നമുക്ക് പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ ശക്തിയും വരങ്ങളും ലഭിക്കുന്നത് തൈലാഭിഷേക ഉദാശയിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ, ശക്തി. എന്തിനുള്ള ശക്തിയാണ്? സുവിശേഷം പ്രസംഗിക്കുവാനും യേശുവിന് സാക്ഷികളാകുവാനും തിന്മയെ ചെറുക്കുവാനും ക്രൈസ്തവ ജീവിതത്തിനെതിരുള്ള വെല്ലുവിളികളെ അതിജീവിക്കുവാനും നമുക്കുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് ഈ സ്ഥൈര്യത്തിലൂടെയാണ്. തിന്മകൾക്കെതിരായി പോരാടാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാം. എന്താണ് സ്ഥൈര്യലേപനം എന്ന് ഒരു ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഒന്നാമത്തെ ചോദ്യം അതാണ്. ചോദ്യങ്ങൾ നമുക്ക് കാണാം 34 പേജിൽ. എന്താണ് സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകം എന്ന കൂദാശ എന്താകുന്നു? അതിൻ്റെ ഉത്തരമാണ് നമ്മളിവിടെ കാണുന്നത്. മാമുദീസായിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്ന നമുക്ക് മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ശക്തിയും വരങ്ങളും നൽകുന്ന കൂദാശയാണ് തൈലാഭിഷേകം അഥവാ സ്ഥൈര്യലേപനം. അപ്പോൾ ആ ഉത്തരം നിങ്ങളത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അത് എഴുതണം. പിന്നെ പ്രവേശക കൂദാശകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. 3 പ്രവേശക കൂദാശകളാണ് അല്ലേ, വരങ്ങളും ദാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഇതിൽ ചടങ്ങ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ചടങ്ങ്? അർത്തിയുടെ മേൽ ബഹുമാനപ്പെട്ട കാർമികൻ കൈവയ്പ്പ് പ്രാർത്ഥന നടത്തുകയും നെറ്റിയിൽ തൈലം അഥവാ മൂറോൻ പൂശുകയും ചെയ്യുന്നതാണ് തൈലാഭിഷേകം എന്ന കൂദാശയുടെ പ്രധാന അടയാളങ്ങൾ. സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിൽ ഈ കൂദാശ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഈ കൂദാശ സ്വീകരിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് കാണാം. സ്ഥൈര്യലേപനം ഒരാൾക്ക് എത്ര പ്രാവശ്യം സ്വീകരിക്കാം? എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് സ്ഥൈര്യലേപനം സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. തൈലാഭിഷേകം എന്ന കൂദാശയുടെ സ്വീകരണത്തിലൂടെ ക്രൈസ്തവർ ഈ ലോക ജീവിതത്തിൽ വിശ്വാസത്തിനെതിരായ വെല്ലുവിളികളെ നേരിടാൻ സജ്ജരാകുന്നു. എന്ത് പീഡനം വന്നാലും അത് സഹിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഇനി അടുത്ത് തൈലാഭിഷേക കൂദാശയുടെ ഫലങ്ങളെക്കുറിച്ച് ഇവിടെ ഒരു 6 ഫലങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് 1 by 1 നോക്കാം. നേരത്തെ പറഞ്ഞതൊക്കെ ഉണ്ട് ഇതിൽ. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രത്യേകമായി ലഭിക്കുന്നു. 2, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ലഭിക്കുന്നു. 3, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമ്മെ ശക്തരാക്കുന്നു. 4, സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നു. 5, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നു. 6, തിന്മയ്ക്കെതിരെ പോരാടാൻ വേണ്ട ശക്തി നൽകുന്നു. 6 പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം. തൈലാഭിഷേകം വഴി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നമ്മൾ പാഴാക്കാൻ, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? വളരെ മൂല്യമുള്ള കാര്യങ്ങളാണ്. അത് നന്നായി ഉപയോഗിക്കാനുള്ള കഴിവിന് വേണ്ടി ഇതിനായി നാം പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും വേണം. പിന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കുവാനും തിന്മയെ അകറ്റി നിർത്തുവാനും നന്മയിൽ വളരാനും നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മളൊരു തീരുമാനം എടുക്കണം. എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നന്മ തിരഞ്ഞെടുക്കുവാനും തിന്മയെ അകറ്റി നിർത്തുവാനും നന്മയിൽ വളരുവാനും ഞാൻ ഇന്നു മുതൽ ശ്രദ്ധിക്കും എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കണം.
ഇത്രയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴത്തെ അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറഞ്ഞില്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഏവാന്നുള്ളത് പുസ്തകത്തിൽ പറയുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ആ ഫലങ്ങൾ നമ്മൾ എഴുതുക എന്തൊക്കെയാണ് സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇത് 9 ഫലങ്ങളാണ് പൊതുവെ പറയുക ചില ഭാഗത്ത് 12 പറയുന്നുണ്ട് 9 നിങ്ങൾ പഠിച്ചു വയ്ക്കുക പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാം എന്നുള്ള ഭാഗത്ത് സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ചാണ് 8 സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പേജ് 34 ആയത്ത് എന്താണ് ദാരിദ്ര്യ ചൈതന്യമുള്ളവർ അവിടെ ദാരിദ്ര്യ എന്ന് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒരു വള്ളി ഇടണം ദാരിദ്ര്യ എന്നാണ് ദാരിദ്ര്യ ചൈതന്യമുള്ളവർ ഭാഗ്യവാന്മാർ അങ്ങനെ 8 അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയും അല്ലെ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും അത് നിങ്ങൾ ഒരു പ്രാർത്ഥന നമ്മൾ ഓരോ പാഠത്തിൽ പഠിക്കാറുണ്ട് ഇതിൽ നമ്മൾ അഷ്ടസൗഭാഗ്യങ്ങളാണ് പഠിക്കുന്നത് ഇതാരെ പഠിപ്പിച്ചത് കർത്താവ് മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞതാണ് അല്ലേ പഠിപ്പിച്ചതാണ് മലയിലെ പ്രസംഗത്തിൽ ഗിരിപ്രഭാഷണം അഥവാ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലോ അത് നിങ്ങൾ പഠിക്കണം 8 കാര്യങ്ങൾ പഠിച്ചു വെക്കണം നിങ്ങൾ നോട്ട് ബുക്കിൽ നിങ്ങൾ അത് എഴുതണം നമ്മുടെ വികാരി അച്ഛൻ ചോദിക്കുമ്പോൾ അത് കൊണ്ടുവന്ന് കാണിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാടാം എന്നുള്ളൊരു ഭാഗമുണ്ട് ഏതാണ് ദീവാരൂപിയ എന്നുള്ള പാട്ട് അത് നമ്മൾ അതിൽ അത് പാടാൻ കഴിയുന്നവരെ പാടി പഠിക്കുക അത് നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ പ്രാർത്ഥനയ്ക്ക് തുടക്കത്തിൽ ഈ പാട്ടാണ് പാടാറ് നമ്മൾ പരിശുദ്ധാത്മാവിനുള്ള പാട്ടാണ് ആദ്യകാലങ്ങളിൽ ചൊല്ലിയിരുന്നത് ഈ പാട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ തുടക്കത്തിൽ ചൊല്ലാവുന്നതാണ് അപ്പം അതിൽ ഞാൻ പാടുന്നില്ല ഞാൻ പാടിയ ഒരു പക്ഷേ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ അതിൻ്റെ പല്ലവി എന്ന് പറയും എപ്പോഴും 200 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ നമ്മൾ ഈ കൂദാശിൽ സ്വീകരിക്കുന്ന കാര്യമാണ് എന്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പിന്നെ അടുത്തൽ നമ്മൾ പറയുന്നത് എന്താണ് യേശുവേഗ വിമോചകൻ എന്ന് വിശ്വമാകെ ഉദ്ഘോഷിക്കാൻ നമ്മൾ കണ്ടു യേശുവിന് സാക്ഷികളാവാൻ ധൈര്യം നൽകുന്ന കൂദാശിയാണ് തൈലാഭിഷേകം ലാസ്റ്റ് അവസാനത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത് അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ അല്ലേ നടക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കറിയാം അത്ഭുതവരം രോഗശാന്തിവരമൊക്കെ ഈ കുദാശയോട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് മറ്റൊരു നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ അതേസമയം നമുക്ക് പലപ്പോഴും ചിലരെ കാണുമ്പോൾ തോന്നാറില്ല അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ അദ്ദേഹത്തിന് സഹായിച്ചിരുന്നെങ്കിൽ ആ ചേച്ചി ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ആ രോഗം ഒന്ന് മാറിയിരുന്നെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും നടക്കും ചിലപ്പോൾ നടക്കില്ല നമുക്ക് ഈ വരം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ അസുഖം മാറും ഒരാൾ പാവപ്പെട്ടവന് സഹായം ദൈവമേ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല ഈ നമ്മൾ ഇന്ന് മുതലുള്ള ദിവസങ്ങൾ നമ്മൾ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഈ വരദാനങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും ഇനി ഇതിൽ നമ്മൾ ബൈബിൾ വായനയ്ക്കൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട് ഏതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:1-4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു തന്നെയാണ് ഏതാണ് സയ്യോൻ മാളികയിൽ വെച്ച് വിശുദ്ധിയന്മാരും പരിശുദ്ധമ്മയും പരിശുദ്ധാത്മനം സ്വീകരിച്ച ഭാഗമാണ് അത് നിങ്ങൾ വായിക്കുക ആ ഭാഗവും നോട്ട് ബുക്കിൽ എഴുതുക ഇപ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക അതുപോലെ തന്നെ അഷ്ടസൗഭാഗ്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞു അത് എഴുതുക മൂന്നാമതായിട്ട് ഈ ബൈബിൾ വാക്യവും എഴുതുക ഈ 4 വാക്യങ്ങൾ ഇത്രയും എഴുതി വെക്കണം ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഞാൻ ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കൃപ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ